പഴയ നോട്ട് മാറ്റി പുതിയത് വാങ്ങാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാന്ന് നിങ്ങൾക്കറിയോ? അത് ഈ മാസം 30-നല്ലേ? ജനുവരി 1-നായിരുന്ന ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 വരെയല്ലേ അവർ നീട്ടിയിരിക്കുന്നത്? മാറ്റി വാങ്ങാൻ എത്ര നോട്ടുണ്ട് സാറേ സാറിൻ്റെ കയ്യിൽ? ഏതാ മാറ്റി വാങ്ങേണ്ടതെന്ന് എനിക്കറിയത്തില്ലടാ. തിരിച്ചും മറിച്ചും നോക്കിയിട്ടും ഇതിൽ ഡേറ്റ് ഒട്ട് കാണുന്നുമില്ലല്ലോ. വർഷം കാണിക്കാത്ത നോട്ടാണ് നമ്മൾ മാറ്റി വാങ്ങേണ്ടത്. 2005 ശേഷമുള്ള നോട്ടിൽ മാത്രമേ വർഷം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കണ്ടില്ലേ, 2015. അണ്ണാ, ഈ നോട്ടുകൾ എന്തിനാ അവത്തുകൾ മാറ്റി വാങ്ങിക്കണേ? 2005 നോട്ടിലെ സുരക്ഷാ പാളിച്ചകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റിസർവ് ബാങ്ക് ഇങ്ങനെ ഒരു നടപടിക്ക് ഒരുങ്ങിയത്. ഈ തിരിച്ചെടുക്കൽ കൊണ്ടൊന്നും ഞമ്മളെ ഉറപ്പിയായിട്ട് സെക്യൂരിറ്റി ഉറപ്പിക്കാമെന്നൊന്നും ഞമ്മൾ കരുതണ്ടപ്പാ. ഞമ്മളെ നോട്ട് ഞമ്മൾ ഉണ്ടാക്കുന്ന കടലാസിലടിക്കാണ്ട് പുറത്തുനിന്ന് കടലാസ് ഇറക്കുന്നിടത്തോളം കാലം കള്ളറ പിടിക്കാനും ഞമ്മക്ക് പറ്റൂല. ആ സെറ്റപ്പൊക്കെ ഇപ്പൊ മാറുവാശാനേ. പണ്ട് മൊറാർജി ദേശായി ധനമന്ത്രിയായിരുന്നപ്പോ മധ്യപ്രദേശിലെ ഹൊഷങ്കാബാദിൽ തുടങ്ങിയ നോട്ട് ഫാക്ടറി ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി പൊടി തട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള നോട്ട് പേപ്പർ ഇനി മുതൽ അവിടുന്ന് കിട്ടും, അതോടെ പ്രശ്നവും തീരും. നമ്മൾ എന്തടിച്ചാലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ പാകിസ്ഥാൻ നിൽക്കുന്നിടത്തോളം കാലം ഒരു കച്ചേരിയും നടക്കത്തില്ല പ്രസിഡന്റെ. ഒറിജിനലിനെ വെല്ലുന്ന സാധനം അവരിറക്കും. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാറേ? നമ്മുടെ കറൻസിയുടെ സെക്യൂരിറ്റി നമ്മൾ ഉറപ്പാക്കിയില്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക രംഗം പൊളിഞ്ഞ് പപ്പടാവില്ലേ സാറേ? ഐ ആകാതിരിക്കണമെങ്കിൽ ഞമ്മളെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. സിംബാബ്വേക്കാര് ചെയ്ത പോലെ സ്വന്തം കറൻസി ഭരിച്ചിട്ട് ഫോറിൻ കറൻസി ഇറക്കുക, അത് ഞമ്മക്ക് പറ്റുമോ? പറ്റുമോ എന്ന് ചോദിച്ചാലേ, സരിത സർക്കാരിനെ വിഴുങ്ങുന്ന പോലെ നമ്മുടെ രൂപയെ സായിപ്പിൻ്റെ ഡോളർ വിഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയല്ലയോ ചെയ്യണ്ടേ? അതോടെ ഡ്യൂപ്ലിക്കേറ്റ് അടിയും തീരും, നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റപ്പും മാറത്തില്ലയോ? നെല്ലിൽ തുരുമ്പില്ലെന്നും പണത്തിൽ കള്ളനില്ലെന്നും വരുമോ?